നമസ്കാരം എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് പിന്നാലെ ഇന്ത്യയുടെ മറ്റൊരു സുന്ദരനാഥത്തെ കൂടി കോവിഡ് കവർന്നിരിക്കുകയാണ് ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറും കോവിഡിന് കീഴടങ്ങി അതീവ ഹൃദ്യമായ സ്വരമാധുരിയും ആലാപന ശൈലിയുമാണ് ലതാ മങ്കേഷ്കറിന് ഇന്ത്യക്കകത്തും പുറത്തും ഇത്രയേറെ ആരാധകരെ സൃഷ്ടിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗായകരിലൊരാളായ ലതാ മങ്കേഷ്കർ ആയിരത്തിലധികം ബോളിവുഡ് സിനിമകളെ പിന്നണി ഗായികയായി വിദേശ ഭാഷകളിൽ ഉൾപ്പെടെ മുപ്പത്തിയാറിൽ പരം ഭാഷകളിൽ ലതാജി എന്ന ആരാധകർ ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടെയും വിളിക്കുന്ന ആ മഹാഗായിക ഗാനങ്ങൾ ആലപിച്ചു പ്രണയം വിരഹം സന്തോഷം സന്താപം തുടങ്ങി മനുഷ്യ ഭാവങ്ങളെയും ദേശസ്നേഹത്തിന്റെ വികാരത്തെയും തലമുറകൾക്ക് തന്റെ സ്വരമാധുരിയിലൂടെ കൈമാറാൻ ലതാജിക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മധ്യപ്രദേശിലാണ് ലതാ മങ്കേഷ്കറുടെ ജനനം സംഗീതജ്ഞനും നാടക നടനുമായ ദീനാനാഥ് മങ്കേഷ്കറുടെയും ശിവന്തിയുടെയും അഞ്ചു മക്കളിൽ മൂത്തയാൾ ഗോവയിലെ മങ്കേഷിയിൽ നിന്ന് ഇൻഡോറിലേക്ക് കുടിയേറിയ മഹാരാഷ്ട്രീയൻ കുടുംബം ലതാ മീന ആശ ഉഷ ഹൃദയനാഥ് എന്നീ അഞ്ചു മക്കളെയും അച്ഛൻ തന്നെയാണ് സംഗീതം അഭ്യസിപ്പിച്ചത് ലതാ ചെറുപ്പത്തിലെ ദീനാനാഥിന്റെ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് തന്റെ നാടകത്തിലെ കഥാപാത്രത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് മകൾ ഹേമയുടെ പേര് ലതയെന്ന് അദ്ദേഹം മാറ്റിയതാണ് ഹരിത്കർ എന്ന പേര് ജന്മനാടിന്റെ ഓർമ്മയ്ക്കായി മങ്കേഷ്കർ എന്ന ദീനാനാഥ് മാറ്റുകയായിരുന്നു മറാഠി സിനിമയിൽ ലത പാടി തുടങ്ങുന്നത് പതിമൂന്നാം വയസ്സിലാണ് പിന്നണി ഈ ഗാനരംഗത്ത് ചുവടുറപ്പിക്കും മുൻപ് ഏതാനും ഹിന്ദി മറാഠി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു രണ്ടിടത്തും ഭാഗ്യം പരീക്ഷിച്ചുവെങ്കിലും സംഗീതമാണ് തന്റെ വഴി എന്ന് പിന്നീട് തിരിച്ചറിയുകയായിരുന്നു ലതാ മങ്കേഷ്കർ അച്ഛന്റെ മരണശേഷം കുടുംബ സുഹൃത്തായ വിനായക് ദാമോദരാണ് ലതയെ കലാരംഗത്ത് കൈപിടിച്ചുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിദി ഹസാൽ എന്ന മറാഠി ചിത്രത്തിൽ കേലു സാരി എന്നതായിരുന്നു ആദ്യ ഗാനം എന്നാൽ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ ആ പാട്ട് ഒഴിവാക്കപ്പെട്ടു പിറ്റേ വർഷം ഗജാ ഭാവു എന്ന ചിത്രത്തിൽ ആദ്യമായി ഹിന്ദിയിൽ പാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ലതാ മങ്കേഷ്കർ മുംബൈയിലേക്ക് താമസം മാറ്റിയത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സ്വരമായി മാറിയ ശബ്ദത്തെ ഒരിക്കൽ സ്വരം മോശമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ആരും വിശ്വസിക്കില്ല അത്തരമൊരു അനുഭവം ലതാ മങ്കേഷ്കറിന് ഉണ്ടായിരുന്നു വിനായകിന്റെ അപ്രതീക്ഷിത മരണത്തോടുകൂടി സംഗീത സംവിധായകൻ ഗുലാം ഹൈദറാണ് ആണ് മാർഗദർശിയായി മാറിയത് ഇതോടെ വീണ്ടും ചെറിയ അവസരങ്ങൾ ഈ സമയത്താണ് സ്വരം മോശമാണ് എന്ന പേരിൽ അവസരങ്ങൾ നഷ്ടമായത് പക്ഷേ ഹൈദർ ഉറപ്പുണ്ടായിരുന്നു ഈ സ്വരം ഒരു ദിനം ഇന്ത്യക്ക് ഇടക്കുമെന്ന് അദ്ദേഹം സംഗീതം മജ്ബൂർ എന്ന സിനിമയിലെ ഗാനം തന്നെ വഴിത്തിരിവായി ലതയുടെ സ്വരം ഇന്ത്യ താല്പര്യത്തോടെ കേൾക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ് എന്നാൽ നേർത്തതും തുളച്ചു കയറുന്നതുമായ ശബ്ദമെന്നും അത് ഹിന്ദിയിലെ അന്നത്തെ ഗാനശബ്ദ ശബ്ദ സൗന്ദര്യ സങ്കല്പവുമായി യോജിച്ചു പോകുന്നില്ല എന്നും അതിന്റെ വിമർശനങ്ങൾ ഉയർന്നു മറാഠി കലർന്ന ഹിന്ദി ഉച്ചാരണമാകട്ടെ ഉറുദുവിന്റെ കാൽപ്പനിക സൗന്ദര്യവുമായി ഇഴ പക്ഷേ നിശ്ചിതാർഢ്യത്തോടെ ഹിന്ദുസ്ഥാനിയും ഉറുദുവും പഠിച്ചെടുത്ത ലതയ്ക്ക് മുന്നിൽ ആ സ്വരത്തിനു മുന്നിൽ കാലം കീഴടങ്ങി പിന്നീടുള്ളത് ചരിത്രമാണ് ലതാ മങ്കേഷ്കറിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെയും സിനിമാ സംഗീതത്തിന്റെയും ചരിത്രം